ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഈ മൊഡ്യൂളിൽ വരുന്ന അക്കൗണ്ടിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സിലുള്ള പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The following is the balance sheet of X Limited as on 31st March 2018. X Limited balance sheet namukku thannittunde. Adile equity and liabilities il varuna shareholders fund. Adim adile share capital thannittunde 15 lakhs aanu share capital. Split up thannittunde adinde equity share capital 10 lakhs um preference share capital 5 lakhs um aanu. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ടോട്ടൽ തന്നിട്ടുണ്ട്, നമുക്ക് 5 lakhs ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് 3 lakhs സർപ്ലസ് അക്കൗണ്ട് 2 lakhs ആണ്. നെക്സ്റ്റ് നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത് ലോങ് ടേം ബോറോയിങ്സ്, അതായത് 9% ഡിബഞ്ചേഴ്സ് ആണ് ലോങ് ടേം ബോറോയിങ്സിലുള്ളത്, അത് 2 lakhs ആണ്. കറന്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ, അതായത് ക്രെഡിറ്റേഴ്സ്, 3 lakhs തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് ലയബിലിറ്റീസ് വരുന്ന 25 lakhs ആണ്. ഇനി അസെറ്റ്സ് നോക്കാം. അസെറ്റ്സിൽ ഫസ്റ്റ് വൺ നോൺ കറന്റ് അസെറ്റ്സ് അല്ലേ, അതിൽ ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസെറ്റ്സിൽ ടാഞ്ചിബിൾ അസെറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, 15 lakhs ആണ് ടാഞ്ചിബിൾ അസെറ്റ്സ്. അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 5 lakhs ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10 lakhs ആണ്. അങ്ങനെയാണ് നമുക്ക് 15 lakhs വരുന്നത്. നെക്സ്റ്റ് നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് 2 lakhs. ഇനി കറന്റ് അസെറ്റ്സിൽ ഇൻവെന്ററി തന്നിട്ടുണ്ട് 3 lakhs. ട്രേഡ് റിസീവബിൾസ്, അതായത് ഡെറ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, അത് 4 lakhs തന്നിട്ടുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് തന്നിട്ടുണ്ട്, അത് ക്യാഷ് ആണെന്ന് പറയുന്നുണ്ട്, 1 lakh ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് അസെറ്റ്സ് 25 lakhs. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നു, അതിൽ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ വായിച്ചു. ഇനി അധികം എന്താ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന്റെ ജേണൽ എൻട്രീസ് ആണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എക്സ് ലിമിറ്റഡ് ഈസ് അബ്സോർബ്ഡ് ബൈ വൈ ലിമിറ്റഡ്. അപ്പൊ വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിന്റെ പെർച്ചേസ് ചെയ്യുവാണ്. അപ്പൊ എക്സ് ലിമിറ്റഡ് നമുക്ക് ക്ലോസ് ചെയ്യണം അല്ലെ, അതിനു വേണ്ടിയുള്ള ജേണൽ എൻട്രീസ് ആണ് ചോദിക്കുന്നത്. ഓൺ ദ അബൌ ഡേറ്റ് ഓൺ ദ ഫോളോയിങ് ടേംസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി റിഡീംഡ് അറ്റ് 6% പ്രീമിയം ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് അറ്റ് പാർ. ഇപ്പൊ ഇക്വിറ്റി ഷെയർസിന് നമ്മൾ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വൈ ലിമിറ്റഡില്, പാർ വാല്യൂല്, ഫേസ് വാല്യൂല്. പക്ഷേ 6% പ്രീമിയത്തിലാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് 9 preference ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് ആർ ടു ബി ഇഷ്യൂഡ് ഫോർ 5 preference ഷെയർസ് ഹെൽഡ് ഇൻ എക്സ് ലിമിറ്റഡ്. അപ്പൊ എക്സ് ലിമിറ്റഡിലുള്ള 5 preference ഷെയർസിന് പകരം വൈ ലിമിറ്റഡിലുള്ള 9 preference ഷെയർസ് ആണ് കൊടുക്കുന്നത്. ദ ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് ബോത്ത് ദ കമ്പനീസ് ഇസ് സെയിം. ഇപ്പൊ പ്രിഫറൻസ് ഷെയർസിന്റെ 2 ഫേസ് വാല്യൂ സെയിം ആണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഇസ് നോട്ട് ടേക്കൺ ഓവർ ബൈ വൈ ലിമിറ്റഡ് ആൻഡ് ഇറ്റ് റിയലൈസ്ഡ് 1 lakh. അപ്പൊ ഇതിൽ അസെറ്റ്സ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ടേക്ക് ഓവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് വൈ ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെ റിയലൈസ് ചെയ്തപ്പം അതിൽ നിന്ന് 1 lakh rupees കിട്ടി. എന്നുവെച്ചാൽ ആ സ്റ്റോക്ക് എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ തന്നെ കിടക്കുവാണ്, എക്സ് ലിമിറ്റഡ് അതിനെ സെയിൽ ചെയ്തിട്ട് 1 lakh rupees കിട്ടി. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ ആണ്. ഇപ്പോൾ പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, എന്നുവെച്ചാൽ പുതിയ അഗ്രീഡ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് ആയിരിക്കും. നെറ്റ് പേയ്മെന്റ് മെത്തേഡിലുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ 6% എക്സ്ട്രാ കൊടുക്കുന്നു അല്ലേ, 6% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഉള്ളത് എത്രയായിരുന്നു, 10 lakhs ആണ്. 10 lakhs കൂടെ നമ്മൾ 6% കൂടി ആഡ് ചെയ്തിട്ട് കാണിക്കാം. 10 lakhs 6% എന്ന് പറഞ്ഞാൽ 60,000. അപ്പൊ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള വാല്യൂ കിട്ടി 10 lakhs 60,000.
അപ്പൊ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മളോട് ലാസ്റ്റ് ഒരു അറ്റ് പാർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. അറ്റ് പാർ എന്ന് ഉദ്ദേശിക്കുന്നത് പെർച്ചേസിങ് കമ്പനിക്ക് അത് ഫേസ് വാല്യൂ ആണെന്നാണ്. അപ്പൊ നമ്മള് ക്ലോസിംഗ് കമ്പനിക്ക് 10 lakh ഉള്ളവർക്ക് 60,000 എക്സ്ട്രാ കിട്ടി, 10,60,000 കിട്ടി. പക്ഷെ ന്യൂ കമ്പനിയുടെ കേസ് നോക്കുന്ന സമയത്ത് ന്യൂ കമ്പനിക്ക് ഇത് ഫേസ് വാല്യൂലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,60,000 ഡിവൈഡഡ് ബൈ അവരുടെ നമ്പർ ഓഫ് എത്രയാണോ ഫേസ് വാല്യൂ അതായിരിക്കും അവരുടെ നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് പാറ് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ് എന്താ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് പ്രിഫറൻഷ്യൽ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ, പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ നമുക്കുള്ളത് 5 lakhs ആണ് അല്ലെ. 5 lakhന്റെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടില്ല. 5 lakhില് 9 shares കൊടുക്കുന്നു, 5 ഷെയർ ഉള്ളവർക്ക് 9 shares കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ ഒരാളുടെ കയ്യിൽ 10 shares ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ 10 shares ഉള്ള ഒരാളുടെ കയ്യിൽ അയാൾക്ക് ഈ ഇക്വേഷൻ വെച്ച് എത്ര കിട്ടും നോക്കാം. നമ്മളിപ്പം ആ ഷെയർസിന് 5 ലോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ 10 ഷെയർ ഉള്ള ഒരാൾക്ക് 2 5 ഷെയർ ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലെ. 10 ഷെയർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ 2 lot of 5 shares ഉണ്ട്. 2 times അയാളുടെ കയ്യിൽ 5 shares ഉണ്ട്. അപ്പൊ 1 times 5 shares ഉള്ള ആൾക്ക് 9 കിട്ടും. അപ്പൊ 2 times 5 shares ഉള്ള അയാൾക്ക് 2 × 9 = 18 കിട്ടും അല്ലെ. ഇത് ക്ലിയർ അല്ലേ? അപ്പം ഒരാൾക്ക് 10 ഷെയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ 2 times 5 shares ഉണ്ട്, 2 kettu 5 shares ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ലോട്ടായിട്ട് അതിന് നമ്മൾ 5 × 2 kettu ആക്കി മാറ്റി വെച്ചു. അപ്പോൾ 1 kettu 5 shares കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് 9 shares കിട്ടും. 5 കൊടുത്താൽ 9 കിട്ടും. അപ്പൊ 5 കൊടുത്തു 9 കിട്ടി. 2ാമത്തെ kettu 5 എടുത്തു കൊടുത്തു, പിന്നെ 9 കിട്ടി. അപ്പൊ 18 കിട്ടി. അതന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈ 5 × 9 ആണ് ചെയ്തത് അല്ലെ. അതന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, 5 lakh divided by 5 × 9. അതാണ് × 9/5 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാ നമ്മൾ ഇത് ചെയ്തത് തന്നെ ഡിവൈഡ് ബൈ 5 × 9 ചെയ്തില്ലേ, അതന്നെ ഇവിടെ 5 lakh × 9/5 എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 9 lakh കിട്ടി. 5 lakh ഉള്ള ഷെയർ ഹോൾഡേഴ്സിന്, എന്നുവെച്ചാൽ അത്രയും ഷെയർസിന് പകരം, അത്രയും നമ്പർ ഓഫ് ഷെയർസ് അല്ല ഇവിടെ എമൗണ്ട് ആണ്, ആ എമൗണ്ടിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നത് 9 lakh ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കിട്ടി 10,60,000, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കിട്ടി 9 lakh. അപ്പൊ നമ്മുടെ ടോട്ടല് 19,60,000. ഇങ്ങനെയാണ് നമ്മൾ പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജേണൽ എൻട്രീസ് ചെയ്താ അല്ലെ. ജേണൽ എൻട്രീസ് എഴുതുമ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മളെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പൊ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പം അസറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് റിയലൈസേഷൻ ടു അസറ്റ്സ്, ലാബിലിറ്റീസ് ചെയ്യുമ്പോൾ ലാബിലിറ്റീസ് ടു റിയലൈസേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ റിയലൈസേഷൻ ടു അസറ്റ്സ് എഴുതാം. അപ്പൊ ബാലൻസ് ഷീറ്റ് ആദ്യം നോക്കാം. അസറ്റ്സ് ഏതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്. ഇതിൽ സ്റ്റോക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ക്ലോസ് ചെയ്യാം. സ്റ്റോക്കിനെ നമുക്ക് റിയലൈസ് ചെയ്യണം സെപ്പറേറ്റ്ലി. അപ്പൊ ബാക്കി എല്ലാ ഐറ്റംസും ക്ലോസ് ചെയ്യുന്ന സമയത്ത് റിയലൈസേഷൻ ടു അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഐറ്റംസും ട്രാൻസ്ഫർ ചെയ്യാം. ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ തന്നെ എടുക്കണം ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത്. അപ്പം ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10 lakhs, പ്ലാന്റ് ആൻഡ് മെഷീനറി 5 lakhs, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് 2 lakhs തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന 4 lakhs ആണ്, ക്യാഷ് തന്നിരിക്കുന്ന 1 lakh ആണ്. അപ്പൊ ഇത്രയും നമ്മൾ റിയലൈസേഷൻ ടു അസെറ്റ്സ് എഴുതി. അതിന് ലാബിലിറ്റീസ് ടു റിയലൈസേഷൻ എഴുതുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റീസ് സൈഡിൽ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും നമ്മൾ സെപ്പറേറ്റ്ലി ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, അതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇനി പിന്നെ തന്നിരിക്കുന്ന ഐറ്റംസ് നോൺ കറന്റ് ലാബിലിറ്റീസിൽ ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, കറന്റ് ലാബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളെ ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. അപ്പം ഡിബഞ്ചേഴ്സ് 2 lakhs, ക്രെഡിറ്റേഴ്സ് 3 lakhs, അത് രണ്ടും നമുക്ക് റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ലാബിലിറ്റീസ് ടു റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്തായിരുന്നു? പെർച്ചേസ് കൺസിഡറേഷൻ അല്ലെ. പെർച്ചേസ് കൺസിഡറേഷന്റെ 2 entries വേണം. ഒന്നാമത്തെ എൻട്രി എന്താണ്? ന്യൂ കമ്പനി ടു റിയലൈസേഷൻ. പിന്നെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അത് ടു ന്യൂ കമ്പനി അല്ലെ. 2 entries നമുക്കറിയാലോ. അപ്പൊ ഇവിടെ ന്യൂ കമ്പനി എന്ന് പറയുന്ന വൈ ലിമിറ്റഡ് ആണ്. അപ്പൊ വൈ ലിമിറ്റഡ് ടു റിയലൈസേഷൻ നമ്മൾ
പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് അതാ 19,60,000. അതിനുശേഷം എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർസ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇക്വിറ്റി ഷെയർസ് 10,60,000, പ്രിഫറൻസ് ഷെയർസ് 9,00,000. അപ്പൊ രണ്ടും കൂടെ കൂട്ടി 19,60,000. അപ്പൊ എൻട്രി ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് 2i ലിമിറ്റഡ്. അപ്പൊ പെർച്ചേസ് കൺസിഡറേഷന് രണ്ട് എൻട്രി ആയി. ആദ്യം നമ്മൾ എഴുതിയത് എന്തൊക്കെയായിരുന്നു? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ രണ്ട് എൻട്രി, പിന്നെ പെർച്ചേസ് കൺസിഡറേഷന് രണ്ട് എൻട്രി. നമ്മള് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുന്നേ ഇവിടെ വേറൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ്ലി സെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പൊ സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെ സെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കാം. അപ്പൊ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ എമൗണ്ട് കിട്ടിയ എത്രയായിരുന്നു? 1,00,000 ആണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് ആണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പൊ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 4,00,000 ആയിരുന്നു അല്ലെ, 3,00,000 ആയിരുന്നു, സോറി. അപ്പൊ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കിട്ടിയത് 1,00,000 ആണ്, സ്റ്റോക്ക് നമുക്ക് 3,00,000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറൻസ് വരും, ഡെബിറ്റിൽ ഒരു ഡിഫറൻസ് വന്നു. എവിടെ എന്ത് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഒരേ അക്കൗണ്ടേ ഉള്ളൂ, റിയലൈസേഷൻ അല്ലേ. അപ്പൊ നമ്മൾ എൻട്രി എന്തായി മാറി? ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അസറ്റിൽ നിന്ന് പൈസ കിട്ടുന്നതായിട്ട് കാണിക്കണം. അപ്പൊ പൈസ നമ്മൾ കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട് ആണ് വേണ്ടത്. ഡിഫറൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിന്റെയും അടുത്തേക്ക് പോവാം. അപ്പൊ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ നോക്കാം, 5,00,000 ആണ്. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് എത്രയായിരുന്നു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അപ്പൊ കൊടുക്കുന്ന എമൗണ്ട് 9,00,000 ആണ്. അപ്പൊ നമ്മൾ ഡിഫറൻസ് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു അവരുടെ പേയ്മെന്റ്. അതാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റിന്റെ എൻട്രി എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ എൻട്രി നമ്മൾ എഴുതി, ഡിഫറൻസ് റിയലൈസേഷനിലേക്ക് കാണിച്ചു. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? പ്രിഫറൻസ് ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് ആണ് കൊടുത്തത് അല്ലെ. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ്, അങ്ങനെ നമ്മൾ എൻട്രി എഴുതാം. ഇനി നെക്സ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് നോക്കേണ്ടത്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നോക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ഹോൾഡേഴ്സ് മാത്രം പറ്റില്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുകൂടാതെ നമ്മളെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ തന്നിരിക്കുന്ന ജനറൽ റിസർവ്, സർപ്ലസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുകൂടാതെ ജനറൽ റിസർവ്, സർപ്ലസ്, ഇത് മൂന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ 10,00,000 ആയിരുന്നു, ജനറൽ റിസർവ് നമുക്ക് 3,00,000 ആണ്, അതുപോലെ സർപ്ലസ് 2,00,000 ആണ്. ഇതെല്ലാം കൂടി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് 15,00,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം. ഇനി നെക്സ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു കാര്യം കൂടി ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ ലാസ്റ്റ് അവരുടെ പേയ്മെന്റ് കാണിക്കണം അല്ലെ. അപ്പൊ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഈ എൻട്രി എഴുതുന്നതിന് മുന്നേ. അപ്പൊ രണ്ട് എൻട്രിയുടെ സ്പേസ് നിങ്ങൾ വിടുക, എന്നിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് അപ്പുറത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ എൻട്രി എഴുതേണ്ടത്. എന്നാലും ഞാൻ എൻട്രി പറഞ്ഞുതരാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ ആണ് നമുക്ക് എൻട്രി വരുന്നത്, ബിക്കോസ് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമുക്ക് ലോസ് ആണ് വരുന്നത്. ഇപ്പൊ 3,40,000 ലോസ് ആണ് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്നത്. അതിന്റെ എൻട്രി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കുന്ന ഷെയർസ് ഇൻ വൈ ലിമിറ്റഡും നമ്മൾ കാണിക്കണം. അതുകൂടാതെ നേരത്തെ ഒരു 1,00,000 rupees അവിടെ ബാക്കിയായില്ലേ, എവിടുന്ന 1,00,000 rupees കിട്ടിയത്? നമ്മൾ സ്റ്റോക്ക് സെയിൽ ചെയ്ത സമയത്ത് നമുക്കൊരു 1,00,000 rupees കിട്ടിയിട്ടുണ്ട്. ആ 1,00,000 rupees ആക്ച്വലി പറയാന്ന് വെച്ചാൽ പുതിയ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ, അവരത് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ 1,00,000 rupees ആർക്ക് കൊടുക്കാം? നമ്മളെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അവസാനം എന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ബാക്കി വരുന്ന 1,00,000 rupees നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അങ്ങനെയാണ് അവരുടെ സെറ്റിൽമെന്റ് നടത്തേണ്ടത്. അപ്പൊ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഓരോ ജേണൽ എൻട്രി ആയിട്ട് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടായിരുന്നു, റിയലൈസേഷൻ അക്കൗണ്ട് ടു
കുറെ അസെറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്സ്, ഡെറ്റേഴ്സ്, ക്യാഷ് എല്ലാം എഴുതണം. പിന്നെ നമ്മൾ സ്റ്റോക്കിൻ്റെത് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കിൻ്റെ എൻട്രിയിൽ നമുക്കൊരു 2 lakh നമുക്ക് അവിടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 3 lakh ആണ് നമ്മളെ സ്റ്റോക്കിൻ്റെ എമൗണ്ട്. അതിൽ 1 lakh നമ്മൾ റിയലൈസ് ചെയ്തു. ബാക്കി 2 lakhs നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ കാണിക്കാം. അപ്പം ഇത്രയും എമൗണ്ട് കാണിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 4 lakhs. അതും നമ്മൾ പോസ്റ്റ് ചെയ്യാം. ടു പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 4 lakhs ഇവിടെ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഡിബഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതാണ് ബൈ ഡിബഞ്ചേഴ്സ്, ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം റിയലൈസേഷൻ ഡ്യൂ ആകുന്ന എൻട്രി, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുന്ന എൻട്രി എഴുതിയിട്ടുണ്ട്. വൈ ലിമിറ്റഡ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ബൈ വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായി കഴിഞ്ഞാലും അത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ ബാലൻസ് നമുക്ക് 3,40,000 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആണ്. ഇവിടോട് നമ്മളോട് ജേണൽ മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും ഈ റിയലൈസേഷൻ അക്കൗണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും റിയലൈസേഷൻ അക്കൗണ്ടും കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, സർപ്ലസ് ഇത് മൂന്നും നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ജെൻ റിസർവ് സർപ്ലസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബൈ ഷെയർ ക്യാപിറ്റൽ, ബൈ റിസർവ്, ബൈ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 10 lakh, 3 lakh, 2 lakh അത് മൂന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നത് നമ്മുടെ റിയലൈസേഷന്റെ എൻട്രി ആണ് അല്ലെ. റിയലൈസേഷന്റെ ബാലൻസ് ആ എൻട്രി നമ്മൾ നേരത്തെ സ്പേസ് വിട്ട സ്ഥലത്ത് എഴുതണം. അപ്പൊ അവിടെ എൻട്രി എഴുതുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്നാണ് വരുന്നത്. ഇപ്പൊ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ എൻട്രി നമ്മൾ ഇവിടെ 3,40,000 കാണിച്ചു. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന എൻട്രി ആണ്. പേയ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ് 10,60,000 നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒരു 1 lakh കൂടി ഉണ്ടായിരുന്നു. എവിടുന്ന് കിട്ടിയതായിരുന്നു അത്? നമ്മളെ സ്റ്റോക്ക് സെയിൽ ചെയ്ത സമയത്ത് കിട്ടിയ 1 lakh ആണ്. ആ 1 lakh കൂടി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അപ്പൊ നമ്മളെ അക്കൗണ്ട് എന്ത് ചെയ്യും? ടാലി ആയി വരും. ഇനി ബാങ്ക് അക്കൗണ്ടും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ആക്ച്വലി നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്നു. ആ ബാലൻസ് 1 lakh ആയിരുന്നു അല്ലെ. ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. അതിനകത്ത് 1 lakh ആണ്. അപ്പൊ ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 lakh കാണിച്ചു. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്തു? 1 lakh നമ്മളെ സ്റ്റോക്കിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 1 lakh നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോക്കിൽ നിന്ന് റിസീവ് ചെയ്തായിട്ട് ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 1 lakh കാണിച്ചു. ഇനി ഈ ബാങ്ക് അക്കൗണ്ടിലെ ടു ബാലൻസ് വന്ന 1 lakh നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ 1 lakh അവിടെ കാണിച്ചു. ഇനി സ്റ്റോക്കിന്റെ 1 lakh നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ 1 lakh കാണിച്ചു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി 1 lakh ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു. അത് ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ആ 1 lakh നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിച്ചു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് വിറ്റിട്ട് കിട്ടിയ ഒരു 1 lakh ആണ്. അപ്പൊ ടു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ 1 lakh കാണിച്ചു. അതിന് നമ്മൾ ആർക്ക് കൊടുത്തു? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അപ്പൊ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് ആ 1 lakh അവിടെ കാണിച്ചു. അപ്പൊ അങ്ങനെ ബാങ്ക് അക്കൗണ്ടും ക്ലോസ് ആയി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സിൽ വരുന്ന അക്കൗണ്ട്സ് ആണ്. അതിൻ്റെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2-ാമത്തെ ക്വസ്റ്റ്യനിലെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസെറ്റ്സ്, ഇവിടെ ഒരു അസെറ്റ് ആണ്, അത് നമ്മളെ പർച്ചേസിങ് കമ്പനി ടേക്ക് ഓവർ ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സെപ്പറേറ്റ്ലി നമ്മൾ റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. റിയലൈസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അതിനെ വിറ്റ് നമ്മൾ പൈസ വാങ്ങിച്ചതായിട്ട് കാണിക്കണം. ഇപ്പൊ സ്റ്റോക്ക് നമ്മൾ സെയിൽ ചെയ്തു, അതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടി. അപ്പൊ അതിൽ ഡിഫറൻസ് എവിടെ വന്നു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യാം? നമ്മളെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചാൽ മതി. അപ്പം ഫുൾ എമൗണ്ട് റിയലൈസ് ചെയ്തു ആണെങ്കിൽ ഫുൾ എമൗണ്ട് കാണിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ ആ ഡിഫറൻസ് റിയലൈസേഷനിൽ കാണിച്ചിട്ട്
നമ്മൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. എന്ന് നമുക്ക് അക്കൗണ്ടിങ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി പഠിക്കാം. ഇപ്പം ട്രാൻസ്ഫറർ കമ്പനിയിൽ മെജോറിറ്റി ഉള്ള അഡ്ജസ്റ്റ്മെൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.